നെയ്യിൽ തളിച്ച ചേനക്കറിയും ചൂട് കഞ്ഞിയും കഴിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിലെ മിക്ക ആൾക്കാരും. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചേന എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യമേ ചേനയെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മാറ്റാം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഈ ചേന കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചേന കഷ്ണങ്ങൾ മുങ്ങുന്ന രീതിയിൽ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് അടുപ്പിൽ വെക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പിന് വേണ്ട സാധനങ്ങൾ റെഡിയാക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും തരിതരപ്പായിട്ട് അരച്ചെടുത്ത് മാറ്റണം. ചേന മുക്കാൽ വേവാകുമ്പോഴേക്കും ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെക്കാം. ചേനയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച ആ അരപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വേണം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലാതെ പച്ചവെള്ളമൊന്നും ഒഴിക്കരുത്. പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ആ ഒരു ചെവ ഉണ്ടാവും. അതുകൊണ്ട് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി അടച്ചു വെക്കാം. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഈ കറി തിളയ്ക്കാൻ പാടില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെറിയ തീയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ ഈ നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് നല്ല രീതിയിൽ ആവി പൊങ്ങി വരും. ആ ഒരു സമയത്ത് നമുക്ക് ഈ കറി അടുപ്പിൽ നിന്ന് വാങ്ങാം. അതുപോലെ തന്നെ നമ്മൾ ഈ തവിയിലോട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നന്നായിട്ട് ആവി വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ഈ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിൽ നെയ്യിൽ കടുക് താളിച്ച് കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ചേന എരിശ്ശേരി റെഡിയാവുന്നത്. കുറച്ച് തേങ്ങയാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് വറുക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളറാവണം. ശരിക്കും ഈ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് ഈ കറിയുടെ ടേസ്റ്റ് കൂടുന്നത്. നമുക്കതിനെ ഈ കറിയിലോട്ട് ചേർത്ത് നന്നായിട്ട് അങ്ങ് അടച്ചു വെച്ചിരിക്കാം. കഞ്ഞിക്ക് ഇത് നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. ഇനി ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചേന എരിശ്ശേരിയും നല്ല മുളകിട്ട മീൻ കറിയും നല്ലൊരു സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.